നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ അപ്പീൽ സൂററ്റ് സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. സി ജെ എം കോടതിയുടെ വിധിക്കെതിരെയാണ് രാഹുൽ അപ്പീൽ നൽകിയത്. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഈ ഗുജറാത്ത് കോടതികൾക്കൊക്കെ എതിരെ വളരെ രൂക്ഷമായ പല വിമർശനങ്ങളും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ അപ്പീൽ സൂററ്റിലെ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. തീർച്ചയായിട്ടും അജിംഷാദ്, രാഹുൽ ഗാന്ധിയെ 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത് ഈ സൂറത്ത് കോടതിയാണ്. മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് പിന്നീട് സുപ്രീംകോടതി അത് സ്റ്റേ ചെയ്യുകയും രാഹുലിന് ലോക്സഭാ അംഗത്വം തിരിച്ച് ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അന്ന് സുപ്രീംകോടതി ഈ ശിക്ഷ സ്റ്റേ ചെയ്യുമ്പോൾ പറഞ്ഞത് ഈ അപ്പീലിന്മേൽ അന്തിമ വിധി വരും വരെയായിരിക്കും ഈ സ്റ്റേ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പീൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഏതായാലും ഇന്നിപ്പോൾ അതിൽ വാദം തുടരുകയാണ്. രാവിലെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഈ കോടതി, സൂറത്ത് കോടതി, സെഷൻസ് കോടതി ഇനി ഈ അപ്പീലിൽ എന്ത് വിധിയാണ് പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം രാഹുലിൻ്റെ ഈ ലോക്സഭാ അംഗത്വം ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വിധി മറിച്ചായാൽ സ്വാഭാവികമായും വീണ്ടും തിരിച്ചടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ സുപ്രീംകോടതി ഈ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് അന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ഈ പരമാവധി ശിക്ഷ, അതായത് ഈ അപകീർത്തി കേസിലെ പരമാവധി ശിക്ഷ 2 വർഷമാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 വർഷം പരമാവധി ശിക്ഷ വിധിച്ചത് എന്നുള്ളൊരു കാര്യം സുപ്രീംകോടതി ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം ഉൾപ്പെടെ ഹൈക്കോടതിയോടും അതുപോലെ തന്നെ ഈ സെഷൻസ് കോടതിയോടും സുപ്രീംകോടതി തേടുകയും ചെയ്തിരുന്നു. ഏതായാലും ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ആ കേസ് സെഷൻസ് കോടതി പരിഗണിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇന്നിപ്പോൾ അതിൽ വാദം മാത്രമാണ് ആരംഭിക്കുന്നത്. മറ്റ് തീരുമാനം നമുക്ക് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി കൂടുതൽ കോൺഗ്രസിന്റെ മറ്റു ചില രാഷ്ട്രീയ വഴികളിലേക്ക് കൂടി ഒന്ന് പോകാം. കാരണം സി ഡബ്ല്യു സി വർക്കിംഗ് കമ്മിറ്റി ഇന്നലെ പുനഃസംഘടിപ്പിച്ചു, ആ വാർത്തകൾ എത്തിയിരുന്നു. പക്ഷേ ആ പുനഃസംഘടനയിൽ നിരവധി പരാതികളുണ്ട്. നോക്ക്, ശശി തരൂർ അല്ലെങ്കിൽ എന്താണ് സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവരെ ഉൾപ്പെടുത്തുന്നു, വിമത ശബ്ദമൊക്കെ ഉന്നയിച്ചിരുന്നവരെ ഉൾപ്പെടുത്തുന്നു, G23 നേതാക്കന്മാരെ പലരെ ഉൾപ്പെടുത്തുന്നു, ഇതൊക്കെ ഉണ്ട്. പ്രിയങ്ക ഗാന്ധിയെ വേറൊരു വശത്ത് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ കുടുംബാധിപത്യം എന്ന വിമർശനം ആ അർത്ഥത്തിൽ പല കോണുകളിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ പരാതികൾ പലവിധമുണ്ട്. എന്തിനു, നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരാതി ഉണ്ട് അക്കാര്യത്തിൽ. പക്ഷെ ആ പരാതികളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഖാർഗെയുടെ മീറ്റിംഗ് കൂടിക്കാഴ്ച ഇന്നാണെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ വിവരങ്ങൾ കൂടി ആന്റണി ജോർജ് തന്നെ നൽകും. അജിംഷാദ്, ഇന്നലെയാണ് കോൺഗ്രസിന്റെ 39 അംഗ പ്രവർത്തക സമിതിയെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചത്. പിന്നാലെ ചില അതൃപ്തികൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. പലരെയും ഒഴിവാക്കി എന്നുള്ള ഒരു വിമർശനം ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ ശശി തരൂരും അതുപോലെ തന്നെ ഈ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയ G23 തരൂർ അടക്കമുള്ള 3 നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഒരു പുതിയ സന്ദേശം കൂടി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ നമുക്കറിയാം, കേരളത്തിൽ നിന്നടക്കം ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇന്നലെ ഈ തീരുമാനത്തെ സ്ഥിരം ക്ഷണിതാവാക്കിയ ആ തീരുമാനത്തോട് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് 19 വർഷം മുമ്പ് താൻ ഈ സ്ഥിരം ക്ഷണിതാവായി ഇരുന്നയാളാണ്, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിൽ AICC പറയുന്നത് നേതാക്കൾ പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല, ഇക്കാര്യത്തിൽ ഒരു ചർച്ചയാവാം എന്നുള്ളതാണ് ഇപ്പോൾ AICC നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ അതൃപ്തിയുള്ള നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം സംസാരിച്ച ഈ നേതാക്കളെ, അതായത് നമ്മുടെ ചെന്നിത്തലയും 19 വർഷം മുമ്പുള്ള ഒരു അവസ്ഥയാണ് തനിക്ക് ഒരു ക്ഷണിതാവ് മാത്രമായി അല്ലെങ്കിൽ ഒരു സ്ഥിരം ക്ഷണിതാവ് മാത്രമായി ഒതുക്കിയതെന്നൊക്കെയുള്ള പരാതിയുണ്ട്. പക്ഷെ അദ്ദേഹം അതൊരിക്കലും പരസ്യമായി പറയാൻ മുതിർന്നില്ല, അത് പരാതിയായി പാർട്ടി അറിയിക്കുമെന്നൊക്കെയാണ് പല രാഷ്ട്രീയ കോണുകളും ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ. ആന്റണി ജിസ് ജോർജ്, തീർച്ചയായിട്ടും ഖാർഗെയുടെ നേതൃത്വത്തിൽ അല്ലേ? തീർച്ചയായിട്ടും നേതാക്കളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരേ സമുദായത്തിൽ നിന്നുള്ള 3 നേതാക്കൾ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക്, അതായത് KC വേണുഗോപാൽ, അതുപോലെ തന്നെ ശശി തരൂർ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, 3 നേതാക്കൾ ഒരുമിച്ച് ഒരേ സമുദായത്തിൽ നിന്ന് വരുന്നത് ഒരു പ്രശ്നമായി തോന്നിയിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ
തരൂരിനെ പരിഗണിക്കുകയും പകരം ചെന്നിത്തല പുറത്തേക്ക് സ്ഥിരം ക്ഷണിതാവാകുന്ന ഒരു സാഹചര്യത്തിലേക്കും വന്നതെന്നുള്ളതാണ് വിലയിരുത്തൽ. തരൂരിനെ സംബന്ധിച്ച നേതൃത്വത്തിന് മാറ്റി നിർത്താൻ കഴിയില്ല, കാരണം അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അന്ന് വോട്ടുകളൊക്കെ നേടിയിരുന്നു, അതുകൊണ്ട് തന്നെ തരൂരിന് അനുകൂലമായ ഒരു സ്ഥിതി CWC ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ചെന്നിത്തലയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ സ്ഥിരം ക്ഷണിതാവാകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ നേതൃത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്, ഈ നേതാക്കളുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ACC ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുമ്പോൾ പാർട്ടിയിൽ ഇത്തരം അതൃപ്തികൾ അത് തടസ്സമാകരുത് എന്നുള്ളത് തന്നെയാണ് നേതൃത്വം മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സംസാരിച്ച് തീർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ACC പോകുന്നത്. കാരണം ഇതിന് മറ്റു ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ആന്റണി. കാരണം ഈ ഇന്ത്യ മുന്നണി വളരെ ശക്തി പ്രാപിച്ച് നിൽക്കാനുള്ള നിലയ്ക്ക് നീങ്ങുന്നു, അതിൻ്റെ തലപ്പത്തേക്ക് കോൺഗ്രസ് എത്തുന്നു. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ ആഭ്യന്തരപരമായി കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങളാണ്, ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, പരാതികൾ. കോൺഗ്രസിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അതില്ലാതാക്കാനാണ് അവർ നെഹ്റു കുടുംബത്തെ തന്നെ ഈ തലപ്പത്ത് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി കൂടുതൽ ശക്തിയായി ഈ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് വരണം, അടുത്ത 24 തിരഞ്ഞെടുപ്പിനെ നേരിടണം. ഇങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് ഈ പ്രവർത്തക സമിതി ഇങ്ങനെ രൂപീകരിക്കുന്നതിലൂടെ തെളിയുന്ന മറ്റ് ചില രാഷ്ട്രീയ ചിത്രങ്ങൾ. അതുകൊണ്ട് വളരെ പ്രസക്തിയുണ്ട് അതിന്, അല്ലേ ആന്റണി? തീർച്ചയായിട്ടും CWC ഈ വർക്കിംഗ് കമ്മിറ്റിയുടെ പുനഃസംഘടന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി പാർട്ടിക്ക് ഒരുങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ ഒരു വിമത ശബ്ദമൊക്കെ ഉയർത്തിയ നേതാക്കളെ കൂടി ഇക്കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ CWC പുനഃസംഘടനയിലൂടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായാണ് മുകുൾ വാസിനിക്ക്, അതുപോലെ തന്നെ ശശി തരൂര്, ആനന്ദ് ശർമ്മ അടക്കമുള്ള G23 നേതാക്കളെ കൂടി ഈ CWC ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ മധ്യപ്രദേശിലടക്കം തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കുന്നു. വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഏതായാലും ഇതൊരു നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തിരിച്ച് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന് ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രശ്നങ്ങളില്ലാതെ എല്ലാം പരിഹരിച്ച് ഒന്നും പരസ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം നേതൃത്വം നടത്തുന്നത്. അജിം ഷാദ്. ശരി ആന്റണി. ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.